ശ്യാം പ്രസാദ് ഉത്തമൻകൂടി ചേരുന്നുണ്ട് നമുക്കിപ്പം. ശ്യാം, ഇപ്പൊ എന്താണെങ്കിലും ആനയെ മയക്കുവെടി വയ്ക്കാനുള്ള വാക്കാൽ ഉത്തരവൊക്കെയായി ദൗത്യമൊക്കെ ആരംഭിക്കാനും പോകുന്നു. പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് ഇന്നലെ രാത്രി 12 മണിക്ക് വീണ ഒരു ആനയാണ്. ഇപ്പൊ 10-13 മണിക്കൂറായിട്ട് ആ ആന ആ കിണറ്റിൽ തന്നെ നിൽക്കുകയാണ്. ഈ ആന വീണ ആ സമയത്തോട് തന്നെ നാട്ടുകാരൊക്കെ ഈ ആവശ്യങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്നുള്ള കാര്യം DFO യെയും അവിടെ വന്ന പോലീസുകാരെയും ജനപ്രതിനിധികളെയും ഒക്കെ വളരെ വ്യക്തമായി അറിയിച്ചതാണ്. പക്ഷേ പിന്നീട് എന്താണ് ഇത്രയും ഒരു കാലതാമസം വന്നത്? എന്താണെങ്കിലും ദൗത്യം തുടങ്ങാൻ ഇനിയും നമ്മൾ 2-3 മണിക്കൂർ കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ അത്രയും സമയം കൂടി ആന ആ കിണറ്റിൽ തന്നെ കിടക്കേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഏകദേശം 12 മണിക്കൂറിലധികം ഈ ആന ഇപ്പോൾ ആ കിണറ്റിലാണ്, ഈ കിണറ്റിൽ ഇപ്പോൾ കിടക്കുകയാണ്. ഈ ആനയ്ക്ക് ചെറിയ മുറിവുകളും മറ്റുമൊക്കെ ഉണ്ട്. എന്തായാലും അല്പ സമയങ്ങൾക്ക് മുമ്പാണ് ഇത്തരമൊരു തീരുമാനം ഉണ്ടായത്. പക്ഷേ ഈ തീരുമാനം ഇവിടെ വായിച്ച് കേൾപ്പിക്കുമ്പോൾ തൊട്ട് തന്നെ നാട്ടുകാർ ഒരു ബഹളം വെക്കുന്ന ഒരു സമീപനമാണ്. കാരണം അവർ ഈ ജനപ്രതിനിധികൾക്കെതിരെ അടക്കം അവർ രൂക്ഷമായ രീതിയിൽ തന്നെ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ തീരുമാനത്തോട് നാട്ടുകാർ പ്രതിഷേധിക്കുക കൂടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. എന്തായാലും ഇത്തരമൊരു പ്രതിഷേധം കൂടി നിൽക്ക ചെയ്ത് എങ്ങനെ ഇവിടെ ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്തും എന്നതും വലിയ ഒരു വെല്ലുവിളിയാണ്. എന്തായാലും ഇവിടുത്തെ നാട്ടുകാരോടൊക്കെ ചോദിക്കാം, ചേട്ടാ എന്തായാലും ഇപ്പോൾ ഒരു തീരുമാനമായല്ലേ? ഈ തീരുമാനത്തോട് തീരുമാനം ഇവിടെ നമുക്കറിയില്ല തീരുമാനം എന്താന്ന് പറഞ്ഞേക്കുന്നത്. ഇവിടെ തീരുമാനം വെച്ചാൽ ഇപ്പോൾ ആന ഇതിനകത്ത് കിടക്കുന്നുണ്ട്, ഇതിനെ കയറ്റിക്കൊണ്ടുകൊണ്ട് ഇവിടുന്ന് അതുള്ള സംവിധാനം എന്താണ്? ഈ വീടിന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 10-25 കുടുംബമുണ്ട്. അവർക്കെല്ലാം വെള്ളം കുടിക്കാനുള്ള ഒരു സ്രോതസ്സ, കാരണം തോടിനോട് ചേർന്ന് ഉണ്ടാക്കി വെച്ചേക്കണതാണ്. അത് വെള്ളം കുടിക്കാൻ ആൾക്കാർക്ക് ആവശ്യമുണ്ട്, ഇത് കൊടുക്കേണ്ടത് ആവശ്യമുണ്ട്. ആനയെ കയറ്റി കൊണ്ടുപോകണം. ഇവിടെ പല പ്രശ്നങ്ങളുണ്ട്. വണ്ടി വരണം, ആനയെ എങ്ങനെ കയറ്റണം എന്നൊന്നും ആർക്കൊന്നും അറിയില്ല. MLA ഇവിടെ വന്നിട്ടുണ്ട്, പെരുമ്പാവൂർ MLA വന്നിട്ടുണ്ട്, മറ്റു പല ആൾക്കാരുണ്ട്. എന്തൊരു തീരുമാനവും നമുക്കറിയില്ലല്ലോ. ഇത്ര ആൾക്കാർ ജനങ്ങൾ ഇവിടെ കൂടിയിട്ടുണ്ട്, അവരോട് എന്താ മറുപടി പറയണത്? അപ്പോൾ ഈ കുടുംബത്തിൻ്റെ അവസ്ഥകൾ നോക്കേ, ഈ കുടുംബത്തിൻ്റെ ഇവിടെ ചുറ്റും പ്രാവ്, തെങ്ങ്, കമുക എല്ലാം നിൽക്കുക, പ്രാവ് ഇതെല്ലാം തിന്നാൻ വേണ്ടിയിട്ട് ഇവിടെ നല്ല. ഇവിടെ എന്ന് വെച്ചാൽ എല്ലാ ദിവസവും മിക്കവാറും ദിവസങ്ങളിൽ ഈ കുടുകളിലുണ്ട് ആനയുണ്ട്, ആരും നോക്കണില്ല. ഫോറസ്റ്റോട് പറഞ്ഞിട്ട് അവരെന്നാ ചെയ്യാനും ഒന്നും ചെയ്യാൻ, ഞാൻ നോക്കണില്ല. അവിടെ ഫെൻസിങ് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ആ സൈഡ് വനത്തിൻ്റെ സൈഡിൽ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം അവിടെ അഖിലേഷെ വെട്ടിയിട്ട് അങ്ങനെ കിടക്കുക, അവരൊന്നും ചെയ്തിട്ടില്ല. ഫോറസ്റ്റുകാർ രണ്ടാരും രാജ്യപ്പെട്ട് വന്ന് അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യമില്ലല്ലോ. കാണാറില്ല, വല്ലപ്പോഴും കണ്ടെങ്കിലും ഉള്ളൂ, അത്രേ ഉള്ളൂ. രാത്രി പറഞ്ഞു ആരെങ്കിലും പറഞ്ഞ് വിളിച്ചു പറഞ്ഞ ചിലപ്പോൾ അവർ വരും. അല്ലാണ്ട് ഇവിടെ അത് സ്ഥിരമായിട്ടൊരു കാര്യങ്ങൾ ആനങ്ങളെ കടക്കാണ്ട് വെച്ചാൽ ഇപ്പം ഇവിടെ ഈ മെയിൻ റോഡ്, മെയിൻ റോഡാണ് മെയിൻ റോഡിൽ ചെന്നാൽ എല്ലാ റോഡിലും സൈഡിലും ഈട് ഇടിഞ്ഞേ കിടക്കുന്നത് ആന ഇറങ്ങി കൂട്ടമായിട്ട് വരുന്നത്. ഇവിടെ നിന്ന് പോലെ കോട്ടപ്പടി വരെ 2.5 കിലോമീറ്ററാണ്. അതിൽ 6 കിലോമീറ്റർ മുകളിൽ വരെ ഈ ആന വരണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് തന്നെ വന്നത് ആന. അവിടെ ആന വന്ന് പ്ലാവ് കുലുക്കി അതിൻ്റെ ചക്ക പറിച്ച് പനയുണ്ടായിരുന്ന പന ചവിട്ടി പൊടിച്ച് എന്നിട്ട് ആന പോയി. 10-15 ആൾക്കാർ ആരെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ കാടും ജനവാസ മേഖലയും തമ്മിൽ എന്തോരം